നമസ്കാരം. കേരളത്തിലെ സി പി എമ്മിൽ എന്നല്ല, ഇന്ത്യയിലെ സി പി എമ്മിലെ അവസാന വാക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് പൊതുവെ സി പി എമ്മിൻ്റെ പ്രവർത്തകരും മറ്റുള്ള രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ പുതിയ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം, അദ്ദേഹം ജനകീയ പ്രതിരോധ ജാഥ പ്രഖ്യാപിച്ചതിന് ശേഷം, ആ ജനകീയ പ്രതിരോധ ജാഥ ആരംഭിച്ചതിന് ശേഷം സി പി എമ്മിൽ പാർട്ടിക്ക് അതീതനായി വളർന്ന മുഖ്യമന്ത്രിക്ക് പ്രാധാന്യം കുറയുന്നു എന്ന ഒരു കൃത്യമായിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ജനകീയ പ്രതിരോധ ജാഥയിൽ എവിടെയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു, കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തു എന്നതിൽ കവിഞ്ഞ് ഒരു തരത്തിലും മുഖ്യമന്ത്രിക്ക് യാതൊരു റോളുമില്ല എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെ ആക്ഷേപിക്കാനും സംസ്ഥാന സർക്കാരിനെ പ്രതിരോധിക്കാനും സി പി എം നടത്തുന്ന ജനകീയ പ്രതിരോധ യാത്ര 3 ആഴ്ച പിന്നിട്ടപ്പോൾ പാർട്ടി പ്രതിരോധ യാത്രയായി മാറി എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്ന വിവരം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെയും സംഘാംഗങ്ങളായിട്ടുള്ള ജാഥ മാനേജർ പി കെ ബിജു, അതേപോലെ ജാഥ അംഗങ്ങളായിട്ടുള്ള കെ ടി ജലീൽ, ജെയ്ക്സി തോമസ്, എം സ്വരാജ്, സി എസ് സുജാത, ഇത്രയും ആളുകളുടെ മാത്രം പ്രസംഗങ്ങളും പത്രസമ്മേളനങ്ങളും എല്ലാം, ഫ്ലെക്സുകളും ഹോർഡിങ്ങുകളും എല്ലാം, അതിലെല്ലാം തന്നെ ഇവർ 5-6 പേർ മാത്രമായി ഒതുങ്ങുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് യാതൊരു തരത്തിലുള്ള റോളും ഈ യാത്രയുമായി ബന്ധപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തുടക്കത്തിലെ 2 ആഴ്ച എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഈ യാത്രയിൽ പങ്കാളിയാകുമോ എന്ന വലിയ ചോദ്യത്തിൽ ഈ യാത്ര മുങ്ങിപ്പോയിരുന്നു. കാരണം ഇ പി എ സംബന്ധിക്കുന്ന പി ജയരാജനും ഇ പി ജയരാജനും തമ്മിലുള്ള തർക്കം, അതിനുശേഷമുള്ള റിസോർട്ട് വിവാദം, അതിനുശേഷം സ്ഥലത്ത് ഉണ്ടായിട്ടും ഇ പി ജയരാജൻ പല സ്ഥലങ്ങളിലും ജാഥയിൽ കണ്ണൂരിലും വയനാട്ടിലും ഒന്നും പങ്കെടുക്കാതിരുന്നതിനെ പറ്റിയുള്ള വിവാദം, ഇതെല്ലാം തന്നെ ആദ്യത്തെ രണ്ടാഴ്ചയിൽ ഈ യാത്രയുടെ നിറം കെടുത്തിയപ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന അടുത്ത ചോദ്യമാണ്, മുഖ്യമന്ത്രി എവിടെ? ഈ യാത്രയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളോ മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തൃശ്ശൂരിൽ ഇ പി ജയരാജൻ യാത്രയിൽ പങ്കെടുത്തെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പുകഴ്ത്തി മടങ്ങുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹം ചെയ്തത്. സി പി എമ്മിനെയോ അല്ലെങ്കിൽ ഈ ജനകീയ പ്രതിരോധ ജാഥയെയോ ഒന്നും മെൻഷൻ ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. മാത്രമല്ല, മൈക്ക് സെറ്റ് വിവാദം മുതൽ ഏഷ്യാനെറ്റിലെ അക്രമം, ബ്രഹ്മപുരം മാലിന്യ പ്രശ്നം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇപ്പോൾ മറുപടി പറയേണ്ട ഗതികേടിലായി മാറിയിരിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി ഒറ്റയ്ക്ക് എന്നതാണ് ഈ ജാഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സ്വപ്നയുടെ വെളിപ്പെടുത്തലോടെ യാത്ര പൂർണ്ണമായും സ്വർണ്ണക്കടത്തിലും ലൈഫ് മിഷൻ അഴിമതിയിലും മുങ്ങിപ്പോയിരിക്കുന്നു എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വപ്നയ്ക്കെതിരെ താൻ കേസ് കൊടുക്കുമെന്ന എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന ഫലത്തിൽ കൊണ്ടതാകട്ടെ പിണറായി വിജയനും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, പിണറായി വിജയൻ, ഈ 3 ആളുകളെ കൂടി കോട്ട് ചെയ്തുകൊണ്ട് അവരിലേക്ക് ഒരു ആരോപണ ശരം ഉന്നയിക്കുന്ന തരത്തിലേക്കാണ് എം വി ഗോവിന്ദൻ്റെ ഈ ഒരു പ്രസ്താവനയെ നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ശരി, കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി ഏത് യാത്ര സി പി എം നടത്തിയാലും പിണറായി വിജയനെ ബിംബവത്കരിക്കുന്നതായിരുന്നു പാർട്ടിയുടെ ഒരു പതിവ്. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം ഈ ജനകീയ പ്രതിരോധ ജാഥയിൽ ഉണ്ടായിരിക്കുന്നു. സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ, ജാഥ മാനേജർ മുൻ എം പി പി കെ ബിജു, അതേപോലെ തന്നെ ജാഥ അംഗങ്ങളായിട്ടുള്ള കെ ടി ജലീൽ എം എൽ എ, അതേപോലെ ജെയ്ക്സി തോമസ്, എം സ്വരാജ്, സി എസ് സുജാത, ഈ ആളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു സി പി എം ജനകീയ പ്രതിരോധ ജാഥ. പക്ഷേ പിണറായി വിജയന് ഈ ജാഥയുമായി ബന്ധപ്പെട്ട് യാതൊരു റോളുമില്ല എന്നതാണ്. പാർട്ടി പിണറായിയെ വിഴുങ്ങിയിരിക്കുന്നു. പിണറായിസത്തിൻ്റെ അവസാന നാളുകളിലേക്കാണ് സി പി എമ്മിൽ കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് വ്യക്തമായി ലഭിക്കുന്ന സൂചന.